നമസ്കാരം, ഞാൻ ജോബി ചോന്നമ്മണ്ണ്. എന്റെ അടുത്ത് നിൽക്കുന്ന ആളെ ഒരു ഇടി ഇടിക്കാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടി കാരണമാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്. ആർക്ക് പറ്റുമെന്ന്? ആർക്ക്? എനിക്ക് എനിക്ക് എന്തെങ്കിലും പറ്റുമോ? കാരണം ഈ മനുഷ്യന്റെ മസിലിന്റെ ഇടയ്ക്ക് പോവാനുള്ളതില്ലേ? ഞാൻ റീട്രേട്ടാ. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം ജോബി. അതായത് പിടിക്കാനേ പറഞ്ഞു, ഞാൻ ഞെക്കാനല്ല പറഞ്ഞത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിരിക്കണം. നല്ല വിശേഷം. എത്ര വയസ്സായി വീട്ടാ? എനിക്കിപ്പോ 63 കഴിഞ്ഞു, 64 പഠിക്കണം. 64 വയസ്സ് ആവണം. 64 വയസ്സിലെ മസിൽമാൻ ഏകദേശം നമ്മുടെ ഒരുപോലെയാന്ന് പറയാം. എന്താ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? ഞാനിപ്പോ ഈ കഴിഞ്ഞ 9-ാം തീയതി, ഈ നവംബർ 9-ാം തീയതി മിസ്റ്റർ വേൾഡ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് ഗോൾഡ് മെഡൽ അടിച്ചു സൗത്ത് കൊറിയയിൽ വെച്ചിട്ട്. അതാണ് എന്റെ ലാസ്റ്റ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന വിജയം. അതിന് ബാക്കിലേക്ക് ഒന്ന് പോയേ? അതിന്റെ ബാക്കിലേക്ക് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഏഷ്യ മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ ഗോൾഡ് മെഡൽ വന്നു. ഇനി അതിന്റെ പുറകിൽ കാഠ്മണ്ഡുവിൽ വെച്ചിട്ട്. ഇനി പുറകിലേക്ക്. ഇത് കഴിഞ്ഞ് മറ്റൊരു ഗെയിമായ വെയിറ്റ് ലിഫ്റ്റിംഗില്, ഇത് ബോഡി ബിൽഡിംഗ് ആണ്, മറ്റൊരു ഗെയിമായി വെയിറ്റ് ലിഫ്റ്റിംഗിൽ 2019 അമേരിക്കയിൽ വെച്ചിട്ട്, എന്റെ 59-ാമത്തെ വയസ്സിൽ അമേരിക്കയിൽ വെച്ച് വേൾഡ് ഗോൾഡ് മെഡൽ വന്നു വെയിറ്റ് ലിഫ്റ്റിംഗിൽ. വെയിറ്റ് ഉയർത്തുന്നതിൽ ഡോക്ടറേറ്റ് കിട്ടിയത്? ഡോക്ടറേറ്റ് കിട്ടിയത് ഫിറ്റ്നസ് ട്രെയിനിങ്ങില്. അത് അമേരിക്കൻ യൂണിവേഴ്സിറ്റി USA എന്നെ ഹോണർ ചെയ്ത്. ഞാൻ ചെയ്ത സ്പോർട്സ് രംഗത്തുണ്ടാക്കിയ മറ്റു പലതും ചെയ്യാത്ത നേട്ടങ്ങൾ ഉണ്ടാക്കിയതിന് എനിക്ക് തന്ന ഹോണററി ഡോക്ടറേറ്റ് ആണത്. കിട്ടാത്ത എന്തെങ്കിലും സംഭവങ്ങളുണ്ട്? അതായത് ഒരു മനുഷ്യന് ഈ പ്രായത്തിനെടുക്കാൻ അതിന് എത്ര വയസ്സ് മുതൽ ചേട്ടത്തിൽ നല്ല ഒരു? ഞാനൊരു 16 മുതൽ ജിമ്മിൽ പോയി തുടങ്ങിയതാണ്. അന്ന് എൻ്റെ സ്വപ്നത്തിലുണ്ടായിരുന്നു, അതായത് ലോകത്തിൻ്റെ ഉന്നതങ്ങളിൽ ഏറ്റവും ഉന്നതത്തിൽ കയറി നിന്ന് ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് നാഷണൽ ആന്തം വെക്കണം. അതായിരുന്നു 16 ഡ്രീം. അത് പല പല പ്രശ്നങ്ങളാൽ ശരിക്കും ഞാൻ ഒളിമ്പിക്സിനൊക്കെ ക്വാളിഫൈ ചെയ്താ 24, പക്ഷേ എനിക്ക് ഇത്തിരി ഇഷ്യൂസ് ഉണ്ടായി പങ്കെടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അത് ഞാൻ ആ സ്വപ്നം കൊണ്ടു നടന്ന് നടന്ന് ഫൈറ്റ് ചെയ്ത് പരാജയങ്ങളായിരുന്നു. ആ പരാജയങ്ങളെ അതിജീവിച്ച് ഞാൻ 2019 ആ സ്വപ്നം വെയിറ്റ് ലിഫ്റ്റിങ്ങിൽ ആദ്യമായിട്ട് വേൾഡ് അമേരിക്കയിൽ വെച്ച് തന്നെ ലോകത്തിൻ്റെ നിറുകയിൽ കയറി നിന്ന് ഇന്ത്യയുടെ ഫ്ലാഗ് വെച്ച് നാഷണൽ വെച്ചത്. പറയാൻ വാക്കുകളില്ല ചേട്ടാ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക, പക്ഷേ ഒരു സമ്മതിക്കണം കേട്ടാ. അതായത് സാധാരണ ഗതിയിൽ ഈ ജിമ്മിന് പോകുന്ന ആൾക്കാരുടെ തല ചെറുതും ശരീരം വലുതാന്നൊക്കെ പറയണ കേൾക്കാറുണ്ട്. അത് ഈ മസിൽ വലുതായി പറഞ്ഞുകൊണ്ടാണോ? തല ചെറുതും അതൊക്കെ വെറുതെ തോന്നണത്. കാരണം മസിൽ വലുതാവുമ്പോൾ നമ്മള് തല നമുക്ക് വലുതാക്കാൻ പറ്റില്ലോ. ശരിയാണ്, അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. ഇനി സാധാരണ ഒരു ചെറുപ്പക്കാർ പിള്ളേർക്ക് ഇപ്പൊ മസിലിന് ജിമ്മിന് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും അസൂയ തോന്നും. അവരോട് ചേട്ടൻ എന്താ പറയാനുള്ളത്? ജിമ്മിൽ പോകണമെന്നുള്ളവർക്കല്ല, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ട്. ഇന്നത്തെ യുവാക്കൾക്കും, അതായത് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് ഇല്ലാത്തവർ വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങളാണ് എല്ലാവരും മാറ്റാടിക്കൊണ്ടിരിക്കുന്നത്. BP, കൊളസ്ട്രോൾ, ഷുഗർ ഇതൊന്നും ഇല്ലാത്തവരില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മളായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള അധ്വാനം, ഫിസിക്കൽ അധ്വാനം, അത് ജിമ്മോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഉള്ളതല്ല. നമ്മുടെ ശരീരത്തിന് ജോലി കൊടുക്കണം. മറ്റുള്ള എല്ലാ ജീവികളും ചെയ്തതുപോലെ ജോലി ചെയ്ത് ഫിസിക്കൽ അധ്വാനം ചെയ്താണ് ഭക്ഷണം കഴിക്കുന്നത്. മനുഷ്യൻ മാത്രം അതിൽ നിന്ന് വിട്ടുപോയി. അതിൻ്റെതായ ആ ജീവിതശൈലി നിന്ന് വിട്ടുപോയതിനാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. നോട്ട് ദ പോയിന്റ് ഏതൊരു സിനിമയിൽ കേട്ട ഡയലോഗാ. വളരെ ശ്രദ്ധിച്ചോ കേട്ടാ ജോബിയെ, നീ കേട്ടോട്ടാ. എല്ലാവർക്കും ഉള്ളതാ. എന്തായാലും എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ടോമി ഏട്ടനാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു മസിൽമാന്റെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആലത്തൂർ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അനിയനാണ്. അപ്പൊ ആളാണ് എന്നോട് പറഞ്ഞത്, എനിക്ക് വീഡിയോ ഒക്കെ അയച്ചു തരാറുണ്ട്, ആ ചേട്ടനെ നന്നായി പ്രൊമോട്ട് ചെയ്യുന്നത് അനിയൻ തന്നെയാണ്. അപ്പൊ ആളെ പറഞ്ഞു, ജോബി ഇങ്ങനെ ഒരാളുണ്ട് പറഞ്ഞപ്പോ എനിക്ക് തോന്നി എന്തായാലും ലോകത്തിനൊന്നും അറിയിക്കണം തോന്നി. കഴിഞ്ഞ ദിവസം പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൊറിയ പോയി വന്ന എല്ലാ പത്രത്തിലും മിക്കവാറും ടിവി ചാനലൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരുപാട് വാർത്താമാധ്യമങ്ങളിൽ ഞാൻ കണ്ടിട്ടാണ്. അതൊക്കെ പോട്ടെ, ഒരു യന്ത്രം കൂടി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. അത് ലോകത്ത് ആരും കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ഈ മെഷീൻ ഞാൻ, ഇതാണ് ആ മെഷീൻ, ഇതാണ് ആ മെഷീൻ. ഇത് മാജിക് ജിം എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. മാജിക് ജിം. എത്ര കാര്യങ്ങളിൽ നടക്കും ഈ ഈ മെഷീന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ചെറിയൊരു മെഷീനിൽ ഇപ്പോൾ ഈ ജിമ്മിൽ ഇട്ടിരിക്കുന്ന എല്ലാ മെഷീനിലും ചെയ്യുന്ന എക്സസൈസുകളെല്ലാം ഈ ഒരു മെഷീനിൽ ചെയ്യാം. ഇതിന് നടക്കും. ഇതിനിപ്പോ ഇത് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇത് എവിടെ മേടിക്കാൻ കിട്ടുക? ഇത് ഞാൻ എന്റെ അടുത്ത് നിന്ന് എനിക്ക് മാത്രമേ ഉണ്ടാക്കാനുള്ള സാധിക്കുകയുള്ളൂ. വേറെ ആർക്കും, ഞാൻ പേറ്റന്റ് ഫയൽ ചെയ്യുന്നതാണ്, വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അത് ശരി. ഓ, അപ്പൊ ഇതിന്റെ പ്രവർത്തനം ഇതും കൂടെ എന്തൊക്കെ ഗുണം ചേട്ടൻ? ആട്ടുതോട്ടിൽ പോലെ കിടന്ന് ആടുണ്ടല്ലോ ചേട്ടാ, എബി മാറുന്നു വേണമെങ്കിൽ തെറിച്ചു പോകും. ഏകദേശം 20-ലധികം എക്സസൈസ് ചെയ്യാം നമ്മുടെ എല്ലാ മസിലുകൾക്കും. അതായത് ഞാനിത് ചെയ്തേക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സാധാരണ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ആൾ നടക്കാൻ പോകും, നടത്തി എന്ന് പറയുന്ന ഒരു എക്സസൈസ് അല്ല അത്. മനുഷ്യൻ പണ്ട് കാലത്ത് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമേ ഉള്ളൂ, അതാണ് നടത്തി. അതാണ് എക്സസൈസ് എന്നാണ് ഇന്ന് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്, ഡോക്ടർമാരും പ്രൊമോട്ട് ചെയ്യുന്നത് അതിനു തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഒരു മസിലുകളും വർക്ക് ചെയ്യുന്നില്ല, കാലിന്റെ ആംഗിൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് കമ്പ്യൂട്ടറിൽ ഇരിക്കുന്നവരും കാലിന്റെ ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്.
ഞാൻ എൻ്റെ ഇത്രയും കാലത്ത് ഞാൻ എൻ്റെ ഞാൻ മനസ്സിലാക്കിയത്, അതായത് മനുഷ്യൻ്റെ ശരീരത്തിൽ എല്ലാ മസിലുകളും വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മസിലുകൾ വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ജോയിൻസ് സ്ട്രോങ് ആയുള്ളൂ. ഈ മെഷീൻ അതിന് പറ്റുമോ? അതിന് പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെഷീൻ എന്തെങ്കിലും ഒന്ന് കാണിച്ചു തന്നെ എനിക്ക്. ചിലപ്പോൾ ഞാൻ ചെന്നാൽ ചിലപ്പോൾ അവിടെ ഇവിടെ വന്ന് തന്നെ ഇടിക്കും. ഇതിപ്പോ എന്താ അയ്യാ, ഇതിപ്പോ ഇതാ ഇപ്പൊ ഇതാ ഇങ്ങനെ ഒരു എക്സസൈസ് ചെയ്യാം. ഓ ഇതാകോ ഒതുങ്ങി കൂടില്ല ചേട്ടാ. ഇതിപ്പോ നമ്മുടെ ഈ ഷോൾഡർ, ചെസ്റ്റ്, അങ്ങനെയുള്ള കൈയുടെ എൽബോ അതെല്ലാം വർക്ക് ചെയ്യും. ഓ ഇത് അല്ലേ, ഇതുപോലത്തെ 24 എക്സസൈസുകൾ ചെയ്യാം എല്ലാ മസിലുകൾക്കും. ഇതിപ്പോ എല്ലാതും വർക്കിംഗ് സംഭവം സെറ്റാണ്. ഇത് ബൈസെപ്സിനുള്ള എക്സസൈസ് ആണ്. എന്തുട്ടാ ചേട്ടാ അത് പാറ പോലെ. എന്റെ പൊന്ന്, ഇന്ന് മുതൽ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്. ഈ മസിലുകളൊക്കെ എന്താ ഇങ്ങനെ കാണുന്നേ? അത് അത് എന്റെ ശരീരത്തിൽ ഫാറ്റ് ഒക്കെ ഞാനിപ്പോ കോമ്പറ്റീഷൻ കഴിഞ്ഞ് വരുന്നല്ലേ. അപ്പൊ ആ കോമ്പറ്റീഷന്റെ ഒരു ഫോമിൽ കാലിന്, സാധാരണ ഇപ്പൊ ലേഡീസിന് അല്ലെങ്കിൽ പ്രായമുള്ള ഒരു കാലിന്റെ മുട്ടിനായിരിക്കും പ്രശ്നം. അപ്പൊ ഇത് നമ്മളിതാ സിമ്പിൾ ആയിട്ട് ഈ മുട്ടിനെ സ്ട്രെങ്ത് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ്. വെയിറ്റ് അവിടെ ഇടാം. ഇതിപ്പോ കാലിന്റെ ഈ മുട്ടിന്റെ മുട്ടിന്റെ മസിലിന് സ്ട്രോങ് ആകും. നമ്മൾ നടക്കുമ്പോ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കിട്ടില്ല. മാറിയേട്ടാ, പതുക്കെ ചവിട്ടിയിട്ട് നിവൃത്ത ആ സ്റ്റെപ്പിൽ. ആ കാലിലേക്ക് ആ വലിയ പ്രശ്നമില്ല ചേട്ടാ, വെയിറ്റ് ഇട്ടിട്ടും. ഇത് ഞാൻ എന്നിട്ട് കിടന്നിട്ട് ചെയ്യുന്നുണ്ട്. കംപ്ലൈന്റ് വരാൻ പാകത്തിന് യാതൊരു സാധനവും ഇല്ല. ഇത് ശരിക്കും ഞാൻ ഇത് ഞാൻ സേവ് കൊടുക്കുന്നവർക്ക് ആയുഷ്കാല വാറണ്ടിയാണ്. ഓ, ഒരു കാലത്തും ഇതിന് യാതൊരു കംപ്ലൈന്റും വരാനില്ല. കാരണം അങ്ങനെ കംപ്ലൈന്റ് ആകുമ്പോൾ അതിന് ബെൽറ്റോ ചെയിനോ ഒന്നും ഇല്ല അല്ലേ. സംഭവം നോക്കിക്കോ. അപ്പോൾ ആർക്കെങ്കിലും കാണാതെ ചേട്ടൻ കിടക്കുകയാണ്. ആ സംഭവം കൊള്ളാലോ. ഇനി അവിടെ വെയിറ്റ് ഇട്ടിട്ട് ഇതാ ചവിട്ടി നിർത്താം. അപ്പൊ ലെഗ് പ്രസ് എന്ന് പറയും. ലെഗ് പ്രസ്, കാലിന്റെ ഈ മസിൽ മൊത്തം വർക്ക് ചെയ്യും. അവിടെ ആവശ്യങ്ങളിൽ ഇടാം. കുറേ ഉപകാരങ്ങളുള്ള സാധനം. അപ്പൊ ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കാം, നമ്മുടെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും ഈ സാധനം വേണമെങ്കിൽ ചേട്ടനായിട്ട് ബന്ധപ്പെടാതെ നമ്പർ ഞാൻ കൊടുക്കാം. തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തേ. കാരണം ഇത് നല്ല ഉറപ്പൊക്കെ ഉണ്ട് കേട്ടോ, സംഗതി അങ്ങനെ ഗ്യാരണ്ടി ഒക്കെ ഉണ്ട്. ചേട്ടന് ഇതിന് 78 kg ഉണ്ട്. 78 kg വെറുതെ പുഷപ്പ് ചെയ്യണമെന്നുള്ളേ, വെറുതെ പുഷപ്പ് ചെയ്യണമെങ്കിൽ ഇതുമ്പോ തന്നെ ചെയ്യാം. ഇപ്പൊ താഴെ കൈകുത്തി പുഷപ്പ് ചെയ്യാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ഇതാ ഇങ്ങനെ കഴിഞ്ഞ ഇത് ഇപ്പൊ ലേഡീസിനൊക്കെ പുഷപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രായമുള്ളവർക്ക് ഇതുമ്പോ പുഷപ്പ് ചെയ്യണം. ഞാനൊന്ന് ചെയ്യട്ടെ ചേട്ടാ, ഞാനൊന്ന് ചെയ്യട്ടെ. സംഭവം മുമ്പോട്ട് മുമ്പോട്ട് കയറുക. പതുക്കെ 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 നമുക്ക് കൈ അവിടെ വേണി പിടിക്കാം. ക്രോസ് വാക്കിംഗ് എന്ന് പറയും. അതായത് ഈ വാക്കിങ്ങിൽ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യും. നടക്കുന്ന എഫർട്ട് കിട്ടും, പക്ഷേ ശരീരം എല്ലാം വർക്ക് ചെയ്യും. കൈയും കാലും എല്ലാം പരമാവധി സ്ട്രെച്ച് ചെയ്ത് ഇതെല്ലാം എക്സസൈസിന് ശേഷമാണ് ഇത് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ പീറ്ററേട്ടനെയും പരിചയപ്പെട്ടു. പീറ്ററേട്ടൻ ഉണ്ടാക്കിയത് ഈ ഒരു യന്ത്രം പരിചയപ്പെട്ടു. പീറ്ററേട്ടാ, അപ്പൊ ആരെങ്കിലും മേടിക്കണമെങ്കിൽ അല്ലേ, ഇതിന് എന്ത് വിലയുണ്ട് ചേട്ടാ? ഇതിന് ഇപ്പൊ 53,000 രൂപയാണ്. 53,000 രൂപ വില കൂടും. എപ്പോ കൂടും? അത് വൈകാതെ കൂടും. കാരണം ഇത് പേറ്റന്റ് വെയിറ്റിംഗ് ആണ്, പെൻഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇട്ട സമയത്ത് ഈ വിലക്ക് കൊടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പൊ ബാക്കിയുള്ള ഇതിന്റെ സംശയവും കാര്യങ്ങളൊക്കെ പീറ്ററിനായിട്ട് വിളിച്ചാൽ മതി. അതെ, എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഒന്ന് പറഞ്ഞേ. ഞാൻ കഴിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ കേരളീയർ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം തികച്ചും വിഭിന്നമായ ഭക്ഷണമാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണ രീതി. നമ്മള് കർഷകർ പണ്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ കർഷകർ അവർക്ക് ചെയ്യേണ്ട വർക്ക് ജോലികൾക്ക് വേണ്ടി അവർ കണ്ടുപിടിച്ച ഭക്ഷണമുണ്ട്. അതായത് ധാന്യങ്ങൾ, കിഴങ്ങുകൾ, ഷുഗർ, ഇത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമാണ്. സാധാരണ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് കഴിച്ചു കഴിഞ്ഞാൽ അമിതമായ ഗ്ലൂക്കോസ് കയറും, അതുവഴി ഷുഗർ വരും, കൊളസ്ട്രോൾ വരും, ബി പി വരും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരും, സ്ട്രോക്ക് വരും. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഭക്ഷണവും വ്യായാമമില്ലായ്മയാണ്. നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി. എന്നിട്ട് എല്ലാവരും പറയും വെജിറ്റേറിയൻ ആണ്, വെജിറ്റേറിയൻ ആണ്, നോൺ വെജ് കഴിക്കരുതെന്ന് പറയുന്നത്. നോൺ വെജ് ആണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത്. അപ്പൊ ശരിക്കും നമ്മൾ എന്തും കഴിക്കാം, അതിനനുസരിച്ച് നമ്മൾ ശരീരം വയർത്ത് പോകണം അല്ലേ? അങ്ങനെയല്ല, ശരീരം വയർക്കാന്നുള്ളതാണ്. നമ്മള് ഊർജ്ജം കുറവായ, അതായത് കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണമാണ് ഇന്നത്തെ മനുഷ്യൻ ഇത് കഴിക്കേണ്ടത്. പക്ഷെ നമ്മൾ എല്ലായിടത്തും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത്, 90% കാർബോഹൈഡ്രേറ്റ് ആണെന്ന് കേരളീയർ കഴിക്കുന്നത്. അതായത് അത് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് എനർജി തരുന്ന സാധനമാണ്. അത് നമ്മൾ സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ, ശരീരം അധ്വാനിച്ച് ചെലവാക്കിയില്ലെങ്കിൽ നേരെ കൊഴുപ്പായിട്ട്, ആ കൊഴുപ്പാണ് മനുഷ്യനെ എല്ലാ രോഗങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതേസമയം നമ്മൾ നോൺ വെജ് കഴിച്ചാൽ അതിനകത്ത് ഗ്ലൂക്കോസ് ഇല്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല. അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾ പീറ്ററേട്ടന് ഒരുപാട് കാര്യം പറയാനുണ്ട്. പീറ്ററേട്ട എന്നെ പോലെ ഒന്ന് മസിൽ പിടിച്ച പീറ്ററേട്ടാ, ഒന്ന് കാണട്ടെ പീറ്ററേട്ട പിടിക്ക്, പീറ്ററേട്ട വേഗം പിടിക്ക്. അയ്യോടാ, ഇതെന്തുട്ട ചേട്ടാ, ആകെ ഇത്തിരി ഉണ്ടാകില്ല മസിൽ പിടിക്കാന്ന് പറഞ്ഞത്. പാമ്പ് പത്തി പിടിച്ചത്, പാമ്പ് പത്തി പിടിച്ചത് നിക്കണ പോലെ പിടിച്ചേ പിടിച്ചേ എന്റെ പൊന്ന്. ആദ്യം ഇതിനെ മസിൽസ് എന്തെന്ന് പറഞ്ഞു കൊടുത്തേ. ബൈസെപ്സ്, ബൈസെപ്സ്, ഇത് ട്രൈസെപ്സ്, ഇത് ഇതറിയാലോ ചെസ്റ്റ് മസിൽ. പിന്നെ ഇത് സിക്സ് പാക്ക് കാണിക്കണോ? കാണിക്ക്. ഇപ്പൊ ഞാൻ കോമ്പറ്റീഷൻ കഴിഞ്ഞു വന്നാണ്.
എന്റെ മോനെ ഇത് എന്തോട്ടാടാ കരിങ്കല്ലിൽ പെയിന്റ് അടിച്ചു വെച്ച പോലെ പടം വരച്ചു വെച്ച പോലെ എന്റെ പീറ്റേട്ടാ മതി. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്, പീറ്റേട്ടനും പരിചയപ്പെട്ടു. പീറ്റേട്ടൻ്റെ യന്ത്രം ആർക്കെങ്കിലും വേണമെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക, ബന്ധപ്പെടുമ്പോൾ ഇത് അങ്കമാലിയിലാണ് പീറ്റേട്ടൻ്റെ വീട്. അപ്പൊ എന്തായാലും ഇതുപോലെ നല്ല വീഡിയോ എടുത്ത് വരുന്നതായിരിക്കും. താങ്ക് യു.